ന്യായം ആശ്രയ്? ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ജോലിന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്? ജീവ ചെയ്ത വൃത്തികേടിനെ കുറിച്ച് ശ്രീക്ക് പറയാറുന്നില്ലേ? അതങ്ങനെ ഓപ്പണായിട്ട് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ബാർ കൗൺസിലിനെ പോലും സ്വാധീനിക്കാൻ കഴിവുണ്ട് അയാൾക്കെന്ന് മനസ്സിലായില്ലേ? നമ്മളൊക്കെ നീതി ഉറപ്പാക്കാനും നിയമം നടപ്പാക്കാനും ശ്രമിക്കുന്നത് വെറുതെയാ. കേസുകളൊക്കെ തനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും സാറ് പറഞ്ഞു. ഒരിക്കലും ശ്രീക്ക് പകരക്കാരിയാവില്ല ഞാൻ. ശ്രീജിത്ത് എല്ലാം പറഞ്ഞു കാണുമല്ലോ. അയാൾ അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന കേസുകളൊക്കെ ഇനി തനിക്കാണ്. തൻ്റെ കഴിവ് വെച്ച് ഞാൻ തരുന്ന അംഗീകാരമായി കരുതിയാൽ മതി. റെസ്പോൺസിബിലിറ്റീസ് കൂടും. ശ്രീക്കെതിരെ എടുത്ത ആക്ഷൻ പിൻവലിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഒരു ക്രിമിനലിന്റെ വാക്ക് കേട്ട് ശ്രീയെ പോലുള്ള ഒരാളെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. ജീവ ക്രിമിനൽ ആണെന്ന് താനും ശ്രീജിത്തൊക്കെ പറയൂ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അയാൾ ദൈവതുല്യനാണ്. ആയിരിക്കും, പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫ് വളരെ മോശമാണ്. ചതിയനാണ് അയാൾ. ഈ രാജ്യത്ത് ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും അയാൾക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് അയാൾ ക്രിമിനൽ ആണെന്നും ചതിയനാണെന്നും ഒക്കെ നിങ്ങൾ പറയുന്നത്? ഉടനെ ഒരു കേസ് ഉണ്ടാവും സർ. ഞാനും ശ്രീയും അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. നോവേ, സദാശിവൻ അസോസിയേറ്റ്സ് എന്നുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് ജീവയ്ക്കെതിരെ ഒരു നോട്ടീസ് പോലും പോകില്ല. ശ്രീജിത്തിന് ഇവിടെ ജോലി ചെയ്യുകയുമില്ല. എങ്കിൽ ഞാനും ഇനി ഇവിടെ തുടരുന്നില്ല സർ. എന്റെ കേസുകൾ ഞാൻ ആർക്കാ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്? കാവിരിക്കൂ, നമുക്ക് സംസാരിക്കാം. സോറി സർ, ശ്രീ ഇല്ലാത്ത ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രീയുടെ കേസുകൾ ഇനി എനിക്ക് കൈമാറാൻ നിൽക്കണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ കേസുകൾ ഒരുമിച്ച് ഹാൻഡ് ഓവർ ചെയ്യാം. ഞാനും ഇവിടെ ഇറങ്ങാ ശ്രീ, സാറിനോട് പറഞ്ഞു. മേഴ്സി, ബാക്കിയുള്ളവരെ കൂടി വിളിച്ച് ഞങ്ങൾക്കൊരു സെൻഡ് ഓഫ് തരാൻ പറ. നിങ്ങൾ രണ്ടുപേരും പോയാൽ എങ്ങനെ ശരിയാവും? അതേ ശരിയാവും. കുറേ നാളായില്ലേ ഞാനും ശ്രീയൊക്കെ ജൂനിയേഴ്സായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി സീനിയറായി നോക്കാം അല്ലേ ശ്രീ? ഞങ്ങളുടെ ആദ്യത്തെ കേസ് വരുമ്പോ കോടതി മാത്രമല്ല കേരളം മുഴുവൻ ഞെട്ടും. ഏറിയാൽ ഒരു മണിക്കൂർ, അതിനുള്ളിൽ ഇവിടുത്തെ ജോലി തീർത്ത് നമുക്കറിയാം. നമ്മുടെ ജോലി ഇന്ന് തന്നെ തുടങ്ങണം. ശരി. ഇല്ല, കോട്ടമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ അയച്ചു തരാം. ട്രിപ്പിൽ ഫ്ലൈറ്റ് റിട്ടേൺ ടിക്കറ്റിന് രണ്ടു പ്രാവശ്യം ബില്ലെഴുതിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ പോയ ദിവസം ഈവനിങ് 7 o'clock ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ മീറ്റിംഗ് തീരാൻ വൈകിയതുകൊണ്ട് ആ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ ഏർലി മോർണിംഗ് അല്ലേ വന്നത്. ആദ്യത്തത് ക്യാൻസൽ ചെയ്യാത്തതുകൊണ്ട് റീഫണ്ട് കിട്ടിയില്ല. അതാ രണ്ട് എൻക്വയറി വന്നത്. ഓക്കെ ഓക്കെ, താങ്ക്സ് കീർത്തി. ഓക്കെ. മാഗി ആൻ്റി, ഓക്ഷൻ കഴിഞ്ഞാലോ ഞാൻ വിളിക്കാം. നമുക്ക് തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കണേ. എന്താ സംശയം, ഇത് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ നാളെ ഞാൻ ലീവാ സാറേ, ജൂലി ലീവിന് വന്നിട്ടുണ്ട്. അവക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട്.
ജൂലിയോട് എന്റെ അന്വേഷണം പറയാൻ മറക്കണ്ട. ഓഫ് കോഴ്സ് സാർ. കോഡ് റെഡി ആയില്ലേ കീർത്തി? ഇപ്പോ തരാം സാർ. ഹറിയപ്പ്, എനിക്ക് പോവാൻ സമയമായി. സാർ എമൗണ്ട് പറഞ്ഞിട്ട് 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ, ടൈപ്പ് ചെയ്ത് തീരണ്ടേ? നേരത്തെ തന്നെ ബാക്കി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എമൗണ്ട് മാത്രം ആഡ് ചെയ്താൽ പോരായിരുന്നോ? കോമൺ സെൻസ് ഇല്ലാതെ ഓർന്ന് ചെയ്തു കളയും, അതാ ഇവളുടെ കുഴപ്പം. ഇന്നലെ കീർത്തി ലീവിലല്ലായിരുന്നു സർ, അതുകൊണ്ട് പറ്റിയതാ. സാർ എമൗണ്ട് പറഞ്ഞപ്പോഴാ മൾട്ടിപ്ലസ് ഓപ്ഷന്റെ കാര്യം അവൾ അറിഞ്ഞത്. ഷീസ് ബ്രില്യന്റ്. കഴിഞ്ഞ തവണ ലേലത്തിൽ നമ്മൾ പരാജയപ്പെട്ടത് വെറും 1 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിനാ. അക്കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്കും. നീ എന്തിനാ സാറ് പറഞ്ഞതിന് തിരിച്ചു പറയാൻ പോയത്? സാറിന് അത് ഇഷ്ടമായിട്ടില്ല. ആന്റി, ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നയാളെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താലേ ഏത് കൊലകൊമ്പനാണെങ്കിലും ഒന്ന് പതറും. ആ സൈക്കോളജിയാ ഞാനിപ്പോ സിദ്ധാർത്ഥ് സാറിനോട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗതി സക്സസ് ആണെന്ന് എനിക്ക് ചെന്നൈ ട്രിപ്പില് ബോധ്യമായതാ. ചെന്നൈ ട്രിപ്പിൽ എന്താ സംഭവിച്ചത്? ട്യൂണിംഗ്. അല്ലാതെ പിന്നെന്താ? ട്യൂണിംഗോ? അതേന്ന്. സുന്ദരിയായ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ ഒരു രാത്രി തനിച്ചു കിട്ടിയതല്ലേ. എന്റെ അടുത്ത് ഒരു നമ്പർ ഇട്ട് നോക്കി. ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുത്തപ്പോ സാറിന്റെ ഗ്യാസ് അങ്ങ് പോയി. ഈ പാവ സിദ്ധാർത്ഥ് സാറിനെ കുറിച്ച് നീ എന്തൊക്കെ കൊച്ചി പറയുന്നേ? പാവോ, സാറിനെ സൂക്ഷിക്കണെന്ന് ആന്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാനോ? എപ്പോ? ഞാൻ അന്തം വിട്ട് മയങ്ങിപ്പോയ ദിവസേ പെൺകുട്ടികളെ ചുറ്റും നടക്കുന്ന കാണണം, സൂക്ഷിക്കണമെന്നൊക്കെ ആന്റി എന്നോട് പറഞ്ഞില്ലേ? ഓ, അതോ? സിദ്ധാർത്ഥ് സാറിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, അങ്ങനെ പറഞ്ഞില്ല. എന്നാലും സിദ്ധാർത്ഥ് സാർ ആളു ജെന്റിൽമാനാ, മറ്റു പലരെയോ സൂക്ഷിക്കേണ്ടത്. സിദ്ധാർത്ഥ് സാർ ഒഴിച്ചുള്ള ചിലരെ. ആന്റി അങ്ങനെ സാറിനെ ന്യായീകരിക്കുന്നു വേണ്ട. ഈ ഓഫീസിൽ തന്നെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. എങ്കിൽ നിന്റെ കണ്ണു ഉടനെ പരിശോധിപ്പിക്കണം, വല്ല തിമിരവും ബാധിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നിയതാണോ? അല്ല. 3 start ഇവിടെ എത്രണം ചെയ്തു? 4 എണ്ണം ചെയ്തിട്ട് ഇപ്പുറത്ത് 4. ഓക്കേ. 3 start കാലമർത്തി ചവിട്ട്. സദാശിവൻ സാർ കാവ്യ പിന്നെ ഫോണിലൂടെ വിളിച്ച് സ്ഥിതിക്ക് തിരിച്ചു ജോയിൻ ചെയ്യുന്നല്ലേ നല്ലത്. എന്നെ വിളിക്കുന്നതിന് പിന്നിലുള്ളത് സാറിന്റെ ബിസിനസ് ആറ്റിറ്റ്യൂഡ് മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീ. കുറെ കേസുകൾ സാർ എന്നെ ഏൽപ്പിച്ചിരുന്നത്, അതുപോലെ ശ്രീയുടെ കേസുകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടെന്നും സാറിനറിയാം. നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും നടന്നത് സാറും കണ്ടതല്ലേ. ഞാൻ ജോലിയിൽ തുടരാൻ പറയുന്നതിന്റെ രഹസ്യം ഈ കേസുകൾ പോവോന്നുള്ള ടെൻഷനാണ്, അല്ലാതെ എന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. എന്നാലും അതൊരു നല്ല വരുമാന മാർഗമായിരുന്നു. ഒന്നുകൂടെ ആലോചിക്കണമെന്ന എന്റെ അഭിപ്രായം. എനിക്ക് വേണ്ടി കാവ്യ ജോലി ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കണ്ടിന്യൂ ചെയ്ത് എനിക്ക് വിഷമം തോന്നില്ല. ഞാൻ തിരിച്ചങ്ങോട്ടില്ല ശ്രീ. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നമ്മളുടെ പ്രൊഫഷണൽ ജീവിതവും ഒരുമിച്ച് തന്നെ മതി, അതല്ലേ നല്ലത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. എന്തു പറ്റി ഇന്ന് നേരത്തെ? ഇന്ന് പദവില് നേരത്തെയാണല്ലോ. എന്തു പറ്റി? എന്താ പ്രശ്നം? പുലിയെ അതിന്റെ മടയിൽ കയറി ആക്രമിച്ചതിന് പുലി പ്രതികാരം ചെയ്തു. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തെളിച്ചു പറ. ശ്രീജിത്തിനെതിരെ ജീവ ബാർ കൗൺസിൽ പരാതി കൊടുത്തു. എന്തിന്? ശ്രീയെ ജോലിന്ന് പറഞ്ഞു വിട്ടു.
കുടിച്ച വെള്ളത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തന്റെ ഭാഗം മാത്രം കേട്ടുണ്ട് ശ്രീയെ പറഞ്ഞു വിട്ടുകൊണ്ട് ഞാനും ആ സ്ഥാപനത്തിൽ നിന്നിറങ്ങി. സദാശിവ സാറ് തിരിച്ചു വിളിക്കുന്നുണ്ട്. ജോലിക്കാരൻ പറയായിരുന്നു ഞാൻ. ഇവളുടെ വരുമാനം ഇല്ലാതായ ആൻറ്റി കൂടുതൽ ബുദ്ധിമുട്ടില്ലേ? എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? അകത്തേക്ക് വാ, ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. വാ. ഇപ്പൊ ചായ ഒന്നും വേണ്ടമ്മേ. അല്ല, എന്താ ഒരു വിഷമം പോലെ? വല്ല പ്രശ്നമുണ്ടോ മോളെ? ഓഫീസിൽ കേസുകൾ കുറവായതുകൊണ്ട് സദാശിവ സാർ ഞങ്ങൾ ഒഴിവാക്കി. ചേച്ചി വിഷമിക്കാതിരിക്കേ. രണ്ടുപേരും ഒരുമിച്ചിറങ്ങിയത് നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടും ഒരുമിച്ച് നിന്ന ജീവിതത്തിൽ ജീവിതവും തൊഴിലും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാലോ, ശരിയല്ലേ? അതെ. എന്നാലും വിവാഹ നിശ്ചയം നടന്നതിന്റെ തൊട്ട് പിന്നാലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല. രണ്ടുപേരുടെ ജാതകം നോക്കില്ലെന്ന് കേട്ടപ്പോ വിഷ്ണുവേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞതാ. ഇനിയെങ്കിലും നോക്കണമെന്ന് എന്നോട് പറഞ്ഞു. അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ചിലപ്പോ നല്ലതിനു വേണ്ടിയോ ഇങ്ങനെയൊക്കെ നടന്നത്. എത്ര നാളായി ഞങ്ങൾ ജൂനിയേഴ്സ് ആയിട്ട് കഴിയുന്നു, എന്നും ഇങ്ങനെ ശരിയാവില്ലല്ലോ. ശ്രീജിത്ത് പറഞ്ഞത് ശരിയല്ലേ. രണ്ടുപേർക്കും സ്വതന്ത്രമായി വാദിച്ച് പേരെടുക്കാൻ ദൈവം കൊടുത്തൊരു അവസരമായി കണ്ടാ മതി ഇത്. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഭാവി കാര്യങ്ങളെ പിള്ളേർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചോളൂ. വാന്നേ, വാ. എന്തായി ദിവ്യ, സ്റ്റെപ്പ് പെർഫെക്റ്റ് ആയോ? അടുത്തേക്ക് പോരായോ? എന്റെ ജാതകദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ശ്രീക്ക് തോന്നുന്നുണ്ടോ? ജാതകത്തെ കുറിച്ചും ദോഷത്തെ കുറിച്ചും ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നു മാത്രം അറിയാം, കാവ്യ കൂടെ ഉള്ളതുകൊണ്ടാ ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇന്നും കൂടെ ഉണ്ടാവേണ്ടവളല്ല ഞാൻ. പരസ്പരം താങ്ങും തണലും ആവും എന്നുള്ള വാഗ്ദാനമല്ലേ നമ്മുടെ വിരലിൽ കിടക്കുന്ന മോതിരങ്ങൾ? ശ്രീക്കുട്ടിയുടെ കാര്യം ഇനി അമ്മയെ അറിയണം. നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് വെറുതെ നിന്നെ പഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കതിൽ വിഷമമൊന്നുമില്ല ശ്രീ, അമ്മയല്ലേ. എനിക്ക് വിഷമമുണ്ട്. അമ്മ ഇനി ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. എന്റെ കാര്യം പൊയ്ക്കോട്ടെ, എന്നാലും അമ്മ അറിയുന്നത് തന്നെയാ നല്ലത്. പക്ഷേ ഞാൻ എങ്ങനെ അമ്മയോട് ഇതൊക്കെ പറയാ? സംസാരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാ. നമുക്ക് സേതുവിന്റെ കൊണ്ട് പറയിപ്പിച്ചാലോ? ഡാൻസ് ക്ലാസ് കഴിയട്ടെ, ഞാൻ അമ്മയോട് സംസാരിക്കാം. ശരി. ശ്രീകുട്ടി, ആകെ കുഴപ്പമായല്ലോടി. നിന്റെ ഏട്ടന്റെ കാവ്യയുടെ ജോലി പോയെന്ന് നല്ലതിനായിരിക്കുന്ന ശ്രീകുട്ടൻ പറയുന്നത്. പക്ഷേ ഉദ്ദേശിക്കുന്ന പോലെ സ്വന്തമായിട്ട് കേസൊക്കെ കിട്ടുമോ മോളെ? ആരെങ്കിലും മനഃപൂർവ്വം ഇടപെട്ട് ജോലി കളയിച്ചതാണോ അമ്മേ? വക്കാലത്തൊക്കെ കുറഞ്ഞെന്നാ ശ്രീകുട്ടൻ പറഞ്ഞത്. ഒരുപാട് കേസുള്ളതുകൊണ്ട് നിന്നെ തിരിയാൻ നേരമില്ലെന്നാണല്ലോ കാവ്യ എന്നോട് പറഞ്ഞിരുന്നത്. ഓരോരുത്തർ എന്തൊക്കെയാ മനസ്സിൽ ഒതുക്കി വെക്കുന്നത് നമുക്കറിയില്ലല്ലോ. പെൺപിള്ളേർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അമ്മമാരോടാന്നാ എല്ലാരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിലോ?
നീ എന്ത് മനപ്രയാസത്തിൽ ഇങ്ങനെ ഒരുങ്ങുന്നാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് പോലും കാലം കുറേയായി. എന്താ അമ്മമോളും കൂടെ ഒരു സ്വകാര്യം? സ്വകാര്യമൊന്നുമില്ല സേതു, ഞാനിവളോട് കുറച്ച് വർത്തമാനം പറയായിരുന്നു. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടുപിടിച്ചെന്ന് അറിയിക്കണമല്ലോ ഇവളെ. ഇവളേത് നേരവും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കഴിയണ എന്തിനാണെന്ന് ചോദിച്ചറിയണമെന്ന് സേതു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഇവളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം അറിയാം. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് തുടങ്ങിയപ്പോ മുതലാ ഇവളുടെ ഈ മാറ്റം. ദേവനെ ഭർത്താവായിട്ട് മനസ്സിൽ കണ്ടത് കൊണ്ട് അതെന്ന് മനസ്സിലാക്കാൻ ഞാനും വൈകി. അപ്പൊ എന്റെ മനസ്സിലുള്ള വിഷമം മുഴുവൻ മാറിയെന്നാണോ അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ വിഷമം വേറെയാണെന്ന് എനിക്കറിയാം. നിന്റെയും ദേവന്റെയും കാര്യം വിഷ്ണുവേട്ടൻ പറയാൻ തുടങ്ങിയപ്പോ നീ തലചുറ്റ വീണ് അത് മുടങ്ങിയില്ലേ? അതല്ലേ ഇപ്പൊ നിന്റെ സങ്കടത്തിന്റെ കാരണം. വിഷമിക്കാതെ മോളെ, ദേവൻ ഇനി നാട്ടി വരാൻ 4 മാസമുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. മക്കളെ രണ്ടുപേരും നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തി സ്ഥിതിക്ക് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ അമ്മയായി ഞാൻ. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഒറ്റയ്ക്ക് തുഴഞ്ഞ 2 മക്കളെയും നല്ല നിലയിൽ എത്തിച്ചതിന്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സേതു. ഇനി എന്തിനാ മോള് കരയുന്നത്? നിന്റെ വിഷമമൊക്കെ തീർന്നില്ലേ? ഈ സന്തോഷം തല്ലിക്കെടുത്തിട്ട് എങ്ങനെ മോളെ നിനക്ക് പറ്റിയ ചതിയെ കുറിച്ച് ഞാൻ നിന്റെ അമ്മയോട് പറയുന്നത്? ദേവൻ നല്ലവനെ മോളെ, നിന്റെ ഒരാഗ്രഹത്തിന് അവൻ എതിർ നിൽക്കില്ല. കല്യാണം കഴിഞ്ഞ് ഇവളെ അവന്റെ കൂടെ ദുബൈയിലേക്ക് അയക്കണമെന്നാ വിഷ്ണുവേട്ടൻ പറയുന്നത്. അവനവിടുത്തെ ആഹാരം ഒന്നും തീരെ പിടിക്കില്ല. മര്യാദക്ക് നാളെ എന്റെ സേതുവിന്റെ കൂടെ അടുക്കള കേറിക്കണം. നീയൊന്നും വെക്കാൻ പഠിച്ചില്ലെങ്കിലേ എനിക്കതിന് നാണക്കേടല്ലേ? കീർത്തിയെയും കല്യാണിയും കൂടി ഒരു കരക്കെത്തിച്ച് കഴിയുമ്പോഴേ സേതുവിനെ മനസ്സിലാവും ഞാനിപ്പോ അനുഭവിക്കുന്ന സന്തോഷം എത്രത്തോളം ഉണ്ട്. എനിക്കെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട് ചേച്ചി. എനിക്കെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ശ്രീക്കുട്ടനെ ഗാവിയുടെ ജോലി നഷ്ടപ്പെട്ടത് മാത്രമാ ആകെയുള്ളൊരു വിഷമം. ഇനിയിപ്പോ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അത് നല്ലതിനായിരിക്കുന്ന സമാധാനിക്കാൻ ഞാനും. എത്ര കാലമാ ഇങ്ങനെ വല്ലവരുടെ സഹായികളായിട്ട് ജീവിക്കുന്നത് അല്ലേ? ഹാ അതും ശരിയാ.
ഒരു നല്ല കേസെടുത്ത് സ്വന്തമായിട്ട് വാദിച്ച് ജയിച്ചാലേ പേരും പ്രശസ്തിയൊക്കെ താനേ വരും. അല്ലാതെന്താ? അല്ല സേതു, സേതു എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ? അല്ലല്ല, ഞാൻ വെറുതെ വന്നതാ. ശരി. അല്ല, എന്നെ ഞാൻ ജാതകത്തിന്റെ കാര്യം സൂചിപ്പിച്ചത് സേതുവിന് ഇഷ്ടപ്പെട്ട് കാണും. അല്ല, ശ്രീയുടെ അമ്മയോട് സംസാരിച്ചോ? ഇല്ല, ഇതുവരെ തനിച്ച് കിട്ടിയില്ലേ? പറയാൻ വേണ്ടി ഞാനിപ്പോ ശാരദിച്ചടുത്ത് പോയതേ ഉള്ളൂ, പക്ഷെ അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. മക്കളെ രണ്ടുപേരും നല്ല നിലയിൽ എത്തിയെന്ന് സന്തോഷിച്ചിരിക്കുന്ന ആ അമ്മയോട് ഞാൻ എങ്ങനെ പറയും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഒളിച്ചിരിപ്പുണ്ടെന്ന്? ദേവനുമായിട്ടുള്ള ശ്രീകുട്ടിയുടെ കല്യാണത്തെ കുറിച്ച ശാരദയുടെ സ്വപ്നങ്ങൾ മുഴുവൻ അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ പറയും? ഇനിയുള്ള ജീവിതം മുഴുവൻ കണ്ണീര് കുടിക്കാനാ വിധി എന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റാത്ത ഭാരമാണ് നീ എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ അമ്മേ. കേസ് കോടതിയിൽ എത്തുമ്പോ പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്തയാവും. പ്രതിസ്ഥാനത്ത് ജീവയാവുമ്പോ മാധ്യമങ്ങൾ ഇവിടെയും അന്വേഷിച്ചു വരും. അപ്പൊ ശ്രീയുടെ അമ്മയ്ക്ക് വലിയ ഷോക്കാവില്ലേ? അതിനു മുൻപ് പറയുന്നതല്ലേ നല്ലത്? ശരിയാ, നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് പറ്റണ്ടേ? പറ്റുന്നില്ല. അമ്മേ ഓർത്ത് നോക്ക്, എനിക്കോ ശ്രീക്കോ ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുമോ? പിന്നെ അറിയാവുന്നത് അമ്മയ്ക്ക് മാത്രമാ. ഇത് കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്കേ പറ്റൂ. ആത്മഹത്യക്ക് പിന്നിൽ കാവ്യയാണെന്ന് ശ്രീജിത്ത് അറിയുമ്പോൾ ഈ അമ്മമാരുടെ കണ്ണുനീർ ഇവൾക്ക് ശാപമാവുകയാണോ?